തമിഴ്നാട്ടിലും തക്കാളിക്ക് പൊള്ളുന്ന വിലയാണ്. കിലോയ്ക്ക് 160 രൂപ വരെയായി. പക്ഷെ ജനങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകാൻ സർക്കാർ ഇടപെടുന്നു എന്നിടത്താണ് വ്യത്യാസം. സഹകരണ സ്റ്റോറുകൾ വഴി 79 രൂപയ്ക്ക് തക്കാളി എത്തിക്കുകയാണ് സർക്കാർ. അനുദാസൻ റിപ്പോർട്ടാണ്. തമിഴ്നാട്ടിലെ സഹകരണ സ്റ്റോറുകളിൽ തക്കാളി വാങ്ങാനുള്ള തിരക്കാണ്. ഇത് ചെന്നൈ ട്രിപ്പിക്കനിലെ ഒരു കടയാണ്. ഇവിടെ ഇന്ന് രാവിലെ മുതൽ 79 രൂപയ്ക്ക് തക്കാളി ലഭിക്കുന്നു. അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ തിരക്കിച്ച് വരുന്നത്. ഇതാ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, 79 രൂപയാണ് തക്കാളിക്ക് എന്നുള്ളത്. പുറത്ത് 120 രൂപയാണ് കോയമ്പേട് മാർക്കറ്റിലെ ഇന്നത്തെ വില. 130 രൂപയാണ് പുറത്ത് മറ്റ് ചെറിയ കടകളിലെ വില. ഇവിടെ ആകുമ്പോൾ 79 രൂപയ്ക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ട് ആളുകൾ വരുന്നു, വാങ്ങിപ്പോകുന്നു. അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അമ്മ, റൊമ്പ ആളുകൾ വന്നിരിക്കാം. நிறைய பேர் கூட்ட வந்தாங்க. இப்போதான் கொஞ்சம் ஃப்ரீயா இருக்கு. நிறைய பேர் வராங்க. காலையில எப்போ ஸ்டார்ட் பண்ணி? 9:00 ஸ்டார்ட். அம்மா கொஞ்சம் கம்மியா இருக்குல்ல ரேட். ஆமா கம்மியா இருக்குது. வெளிய எடுத்த விட இங்க கம்மியா இருக்கு. நமக்கு ஒரு ஆஷ்வாசம். வெளிய கம்மியா. ஆமா. வெளியில எவ்வளவு? வெளியில 150 க்கு விக்கறாங்க. இங்க எனக்கு 80 ரூபீஸ் கொடுக்கறாங்க. 150 இருக்கு வெளியில. ഇവർ പറയുന്നത് പുറത്ത് 150 രൂപയൊക്കെ വിലയുണ്ട്. കോയമ്പേട് മാർക്കറ്റിൽ 120 ആണെങ്കിൽ അത് പുറത്തേക്ക് എത്തുമ്പോൾ 150 ഒക്കെ ആകുന്നു. 30-40 എല്ലാം കൂടി വിൽക്കുന്നു. ആ അവസ്ഥയിലാണ് തമിഴ്നാട് സർക്കാർ സംസ്ഥാനത്താകെയുള്ള 65 സഹകരണ സ്റ്റോറുകളിലൂടെ 79 രൂപ കിലോയ്ക്ക് തക്കാളി വിൽപ്പന ആരംഭിച്ചത് ഇന്ന് രാവിലെ മുതൽ. ഇതിനി കുറച്ച് ദിവസം തുടരും. എന്തായാലും മഴക്കെടുതി തമിഴ്നാടിൻ്റെ പല ഭാഗത്തും ഇപ്പോഴുമുണ്ട്. അതുമാത്രവുമല്ല, അടുത്ത ദിവസങ്ങളിലും മഴ പെയ്യാനുള്ള ഈ തെക്കൻ തീരദേശ ജില്ലകളിലേക്ക് മഴ പെയ്യാനുള്ളൊരു സാധ്യത പറയുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തക്കാളി വില കുറയാൻ സാധ്യതയില്ല. എന്നാൽ സർക്കാരിൻ്റെ ഇടപെടൽ ചെറിയൊരു ആശ്വാസമെങ്കിലും ജനങ്ങൾക്ക് നൽകും. ചെന്നൈയിൽ നിന്ന് നല്ലയ മുരുകനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.